ഹലോ ഗോയ്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് നമുക്കെല്ലാവർക്കും അറിയാം പുതുതായിട്ട് വന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മാനേജേഴ്സിന് അപ്പം അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഡിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് അതെന്തായാലും മസ്റ്റായിട്ട് കാണാം അതിന് ശേഷം കാണുന്നതായിരിക്കും ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുക ആയിട്ട് അത് കണ്ടിട്ടാണ് ഇത് കാണുന്നത് നല്ലത് അപ്പോൾ നമ്മുടെ സാബിയാണ് മാനേജർ അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ല മൂന്നല്ല നാല് അറ്റാക്കിങ് രണ്ടും അതേപോലെ ഡിഫെൻസിൻ്റെയും രണ്ടെണ്ണം വീതം അങ്ങനെ നാലെണ്ണമാണ് നമുക്ക് ഓൾറെഡി ഉള്ളത് ടോട്ടൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അറ്റാക്കിങ്ങിൽ ഒന്ന് ഡിഫൻസീവ് ഒന്ന് അറ്റാക്കിങ് ഒന്ന് ആങ്കറിങ് മറ്റതിൽ ഒന്ന് മാൻ മാർക്കിങ് അതേപോലെ ടൈറ്റ് മാർക്കിങ് പിന്നെ കൗണ്ടർ ടാർഗറ്റ് പിന്നെ ഡീപ്പ് ലൈന് ഈ നാല് ഓപ്ഷൻസാണ് ഇതിൽ ഡിഫെൻസിലും മറ്റതിൽ മൂന്ന് ഓപ്ഷൻസുമാണ് ഉള്ളത് അപ്പോൾ അതങ്ങനെ നമ്മളെ ഈ ടീം നമ്മളിപ്പോൾ ഏത് ഫോർമേഷനാണോ ഉള്ളത് അതിനനുസരിച്ച് എങ്ങനെ മാനേജ് എങ്ങനെ ഈ ടീം സെറ്റ് ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു തരാം ഏത് കറക്റ്റായിട്ട് യൂസ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്നിനെ ഉള്ളു ത എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും അല്ലെങ്കിൽ എത്തത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ video load on this nice. എൻ്റെ ടീം ഇതാണ് ഫോർ വൺ ടു ത്രീ ആണ് എൻ്റെ ഫോർമേഷൻ രണ്ട് എ എം എഫും രണ്ട് വിങ്ങേഴ്സും റൈറ്റ് വിങ് ലെഫ്റ്റ് ആൻഡ് ഒരു സെൻറ്റർ ഫോർവേഡും വരുന്ന ഒരു ഫോർമേഷൻ ഫോർമേഷനാണുള്ളത് അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ഞാൻ ടീമിനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യും എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓള് നമ്മളെ ടീമിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ എടുത്ത് നമ്മുടെ തിയോ ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് തിയോ ഫെർണാൻഡസ് അപ്പോൾ തിയോടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അല്ല ആ ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാം കാരണം നമ്മൾ ഈ ഇപ്പോൾ തിയോനെ കളിപ്പിക്കുകയാണെങ്കിൽ തിയോ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ അറ്റാക്കിങ്ങിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫെൻസ് ഡിഫെൻസ് വിട്ടിട്ട് ലെഫ്റ്റ് വിങ് ആ ഒരു പൊസിഷനിലോട്ട് തിയോ കയറിപ്പോകും പിന്നെ പതുക്കെ ഇറങ്ങി വരും നീക്കിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പം കാണാം നമ്മുടെ തീയോ ഓട്ടോമാറ്റിക്കലി തന്നെ കയറിപ്പോകുന്നത് അപ്പോൾ ഇതുപോലെ തീയോ കയറിപ്പോവും പിന്നെ പതുക്കെ ഇറങ്ങി വരും മെല്ലെ ബിൽഡപ്പ് ചെയ്ത് മെല്ലെ മെല്ലെ ഇറങ്ങി വരുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകത്ത് നമ്മുടെ അച്ചാക്കിങ്ങിൽ ഡിഫൻസീവ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനില്ലേ അതില് സെൻടർ ബാക്ക് ആയിട്ട് സെൻടർ ബാക്ക് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് നമുക്ക് എല്ലാ ഫോർമേഷനുള്ള പ്ലെയേഴ്സിനെ അവിടെ വെക്കാം അപ്പോൾ അവിടെ തിയോനെ എന്ന് പറഞ്ഞിട്ട് തിയോനെ അവിടെ ആഡ് ചെയ്തിടാം അപ്പോൾ തിയോനെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗെയിം പ്ലേ നോക്കാം ജസ്റ്റ് ആ ഗെയിം പ്ലേ നിങ്ങൾക്ക് മനസ്സിലാവും തിയോ എങ്ങനെ ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ട് കുറച്ച് പാസിനായിട്ട് ഫ്രണ്ടിലോട്ട് കയറും ഓൺ ദ സ്പോട്ടിൽ പുറകിലോട്ടായിട്ട് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അപ്പോൾ ഒന്ന് അറ്റാക്കിങ്ങിൻ്റെ അകത്ത് ഒന്ന് നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒരു ഡിഫെൻസീവ് ഇൻസ്ട്രക്ഷൻ ഒരു പ്ലേയേഴ്സിന് കൊടുക്കുക ഒരു പ്ലെയറിന് കൊടുക്കുക അതിപ്പോൾ ലെഫ്റ്റ് ബാക്കിനായിരിക്കും കൊടുക്കുന്നതെന്നല്ല അപ്പോൾ സി സി ബി രണ്ട് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഒരാൾ ഫ്രണ്ടിലോട്ട് കയറി ഒരാളവിടെ പുറകിലായിട്ട് ഉണ്ടാവും പക്ഷെ ലെഫ്റ്റ് ബാക്ക് അങ്ങനെയല്ല ലെഫ്റ്റ് ബാക്കിൽ നിന്ന് അവർക്ക് റൈറ്റ് വിങ്ങിന്ന് കറക്റ്റ് ക്രോസ്ണാൻ പറ്റും ലെഫ്റ്റ് ബാക്ക് അവിടെ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ അപ്പോൾ തിയോനെ തിയോ ആയിക്കോട്ടെ കാർലോസ് ആയിക്കോട്ടെ ആരാണ് നിങ്ങൾ ലെഫ്റ്റ് ബാക്ക് നിങ്ങൾ ഫ്രണ്ടിലോട്ട് ഓടിപ്പോകുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ഡിഫെൻസീവ് സെൻ ലെഫ്റ്റ് ബാക്കിന് കൊടുക്കാം അതെല്ലാം ലെഫ്റ്റ് ബാക്ക് ആ ഒരു പൊസിഷൻ തന്നെ ഈ സി എം എഫ് അല്ല സി എം എഫ് അല്ല എൽ എം എഫിൻ്റെ അവിടെ വരെ അതായത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഡി എം എഫിൻ്റെ നേരെ മുകളിൽ വരാം ആ ഒരു പൊസിഷൻ വരെ വരുന്നതാണെങ്കിൽ വരുവാണെങ്കിൽ കുഴപ്പമില്ല ഫ്രണ്ടിലോട്ട് കയറി പോകുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ ലെഫ്റ്റ് ബാക്കിന് ഡിഫെൻസും കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ ബാക്ക് നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ എൻ്റെ കയ്യിൽ മാൽഡി ആണ് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പം ബെക്കം പോര് ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് ബെക്കം പോറിനെ കളിപ്പിക്കുന്ന കുറെ കുറേ പ്ലേസ് ഉണ്ട് അപ്പോൾ ബെക്കം പോറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ബെക്കം പോർ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിലോട്ട് കയറി കയറി പോകും അപ്പോൾ ബെക്കം പറഞ്ഞ് വേണമെങ്കിലും കൊടുക്കാം സെൻറ്റർ ബാക്ക് നിങ്ങൾ ആ ലെഫ്റ്റ് ബാക്ക് അധികം അങ്ങ് മുന്നിലോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളത് അറ്റാക്കിങ് ചൂല് പിന്നെ കൊടുക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ആങ്കറിങ് കൊണ്ട് അറ്റാക്കിങ് കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ആങ്കറിങ്ങിനേക്കാളും നല്ലത് അറ്റാക്കിങ് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിപ്പോൾ അറ്റാക്കിങ് കൊടുത്താൽ ആ പ്ലെയർ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അറ്റാക്കിങ് വേണ്ടി മാത്രം കളിക്കൂ അതായത് അറ്റാക്കിങ്ങിന് കൊടുക്കാൻ പറ്റുന്നത് സെൻറ്റർ ബാക്കിന് കൊടുക്കുക ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഡി എം എഫും എ എം എഫിനും കൊടുക്കുക ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൽ എം എഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ എം എഫിനെ ഇത് ഈ സെക്ഷനിൽ കാണാം അറ്റാക്കിങ്ങിൽ ഒന്നെങ്കിൽ നിങ്ങൾ എൽ എം എഫ് ഫോർമേഷനാണ് കളിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിന് മുതല ലെഫ്റ്റ് മിഡ് ആണെങ്കിൽ ലെഫ്റ്റ് മിഡിന് ഇത് കൊടുക്കുക അറ്റാക്കിങ് ലെഫ്റ്റ് മിഡോ അല്ലെ റൈറ്റ് മിഡിലോ ഒരു പ്ലെയറിന് അറ്റാക്കിങ് കൊടുക്കുക എന്തായാലും രണ്ട് എ എം എഫ് പ്ലെയർ ഉള്ളത് തന്നെ ഞാൻ ഗുണ്ടകനായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അറ്റാക്കിങ് കൊടുക്കും ഒരു പ്ലെയറിന് അതായത് ഞാൻ എ എം എഫിനാണ് കൊടുക്കുന്നത് ഒരു ബെർണാഡ സിൽവന്ന് പറയുന്നത് ബെർണാഡോ സിൽവ തായോട്ട് ഇറങ്ങി വന്ന് സെൻടർ ബാക്കിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ കളിക്കും ഗുണ്ടകന് പകരം ഞാൻ ഡിബ്രുവിനായിട്ട് കാണിച്ചേരാം ഡിബ്രുവും കുറച്ചുകൂടി അഗ്രസീവായിട്ട് നിങ്ങൾക്ക് കളിക്കും നിങ്ങളിപ്പം കാണുന്ന ഗെയിമിലേ അത് ഡിബ്രുവിന് ഞാൻ ഇത് കൊടുത്തിട്ടില്ല അതായത് അറ്റാക്കിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതിപ്പോൾ എന്താ ഗെയിം ഗെയിമ്ലേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഡിബ്രുവിന് താഴോട്ട് സി എം എഫ് പൊസിഷനിലോട്ട് ഇറങ്ങി വന്ന് മെല്ലെ പയ്യെ കളിക്കുന്നത് അപ്പോൾ ഞാനിനി നമ്മുടെ ഡിബ്രുവിന് അറ്റാക്കിങ് എന്ന് പറയുന്ന ഇത് കൊടുക്കുകയാണ് അറ്റാക്കിങ് കൊടുത്തു ഇപ്പോൾ ഞാൻ ഡിബ്രുവിന് അറ്റാക്കിങ് ഓടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഗെയിം പ്ലേയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഡിബ്രുവിന് ഓട്ടോമാറ്റിക്കലി ബോള് കൊടുക്കുന്ന ആ ടൈമ് തന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ സി എഫ് സെൻറ്റർ ഫോർവേഡ് ആയിട്ട് ഓടുന്ന അറ്റാക്കിങ്ങിലോട്ട് ഓടിപ്പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു ഒരഡ്വാൻറ്റേജ് ഒരു ഡിഫെൻസീവും അറ്റാക്കിങ്ങും ആയിരിക്കും ഈ അറ്റാക്ക് വണ്ണിലും ടൂവിലുമായിട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് ഞാൻ കളിച്ച് ഞാൻ ഇത് കുറേയായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വർക്കിംഗ് ആയിട്ട് നന്നായിട്ട് തോന്നിയത് ഈ ഒരു ട്രിക്കാണ് എനി ആണ് ഏസ് ഡിഫെൻസിൽ ഡിഫെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ടൈറ്റ് മാർക്കിങ് മാൻ മാർക്കിങ് കൗണ്ടർ ടാർഗറ്റ് അതുപോലെ ഡീപ്പ് ലൈന് അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തൊരു പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാൻ വെക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മിനിറ്റോളായി അപ്പോൾ ലെങ്ത് കൂടിയാൽ നിങ്ങൾക്കും കു കുറേ ഇത് നെറ്റും കാര്യങ്ങളും ആവശ്യമായിരിക്കും അപ്പോൾ ലെങ്ത് കൂടിയാൽ കാണാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാർട്ട് അടുത്ത പാർട്ട് പാർട്ട് ടു ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇപ്പോഴത്തെ നമ്മുടെ ഈ അറ്റാക്കിങ്ങിൻ്റെത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ ക്ലിയറായിട്ട് മനസ്സിലാവും ഗെയിസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്നും ഇതറിയില്ലെങ്കിൽ അവരുടെയൊക്കെ ഷെയർ ചെയ്യുക വൈസ് അപ്പോൾ ബൈ വൈസ് പുതിയൊരു ആറ്റാസം കാണാം